നമ്മുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി അവരുടെ ആദരപൂർവം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു ഫഇന്ന ഖൈറുൽ കലാമി കലാമുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുവന്ദ്യരായ നേതാക്കളെ സഹോദരന്മാരെ സഹപ്രവർത്തകരെ ഞാൻ അവസാനത്തെ ആളായിട്ടല്ല പ്രസംഗിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ഞാൻ അത് നിർത്തിവെച്ച് ഉടനെ അദ്ദേഹം പോയ ശേഷം ബാക്കി പറയണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ അനുവദിക്കണം. പക്ഷെ എൻ്റെ മുന്നിലുള്ള ഈ കസാലകളൊക്കെ ഒഴിച്ച് നിങ്ങളെങ്ങട്ട പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ നമ്മളൊന്നും പറയാതപ്പം മതിയാക്കണം എന്നാണോ ഉദ്ദേശിച്ച്? അതല്ല, നമ്മുടെ ഓരോ പോരായ്മയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് പർവ്വതീകരിച്ച് പുറത്ത് കാണിക്കുന്ന ഒരു ജനവിഭാഗത്തിന് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ? അല്ലെങ്കിൽ ഏതായാലും ഇറങ്ങി തിരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൂടി ക്ഷമയോടുകൂടി ഈ കസാല നിറക്കാൻ കഴിയില്ലേ കൂട്ടരെ? നിങ്ങളെന്ത് യുവാക്കളിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മളിതുവരെ കേട്ടതെന്താകും? അതുകൊണ്ട് ദയവായി തെണ്ടി നടക്കല് മാറ്റി കുറച്ച് നേരം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളൊന്നിരിക്കി, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാണ്ട്. നിങ്ങൾ ഐ എസ് എമ്മിൻ്റെ സ്വർഗീയാവസ്ഥയിലാണ്. ഞാൻ ഒരു ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകനായിരുന്നു. നിങ്ങൾക്കറിയോ 1967 ഐ എസ് എമ്മിൻ്റെ ഭരണഘടന ബഹുമാന്യനായ പരേതനായ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സ്ഥാപക സെക്രട്ടറി ബഹുവന്യനായ അലി അബ്ദുൾ റസാഖ് മൗലവി അതിൻ്റെ ഭരണഘടന വായിച്ചത് കൊച്ചിയിൽ വച്ചിട്ടാണ്. അതിൻ്റെ ഭരണഘടനയിലൂടെ കേരളത്തിൽ സംസ്ഥാന കേന്ദ്രമിൻ്റെ യുവ വിഭാഗം എന്ത് ചെയ്യാൻ പോകുന്നു, അവരാരാണ് എന്നീ വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. 1966 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ എസ് എമ്മിന് കേന്ദ്രം രൂപം നൽകിയത്. 1967 അതിൻ്റെ ഭരണഘടന നിലവിൽ വന്ന് അലി അബ്ദുൾ റസാഖ് മൗലവി പ്രഖ്യാപിക്കുന്നത്. 19 കഴിഞ്ഞു, 50 പിന്നിട്ട നാം അതിൻ്റെ ഇന്നലകളെ പറ്റി ഓർക്കുകയാണ്. എന്നെ പോലുള്ള അന്നത്തെ കുറച്ച് ചെറുപ്പക്കാർ താടിയൊന്നും മുളച്ചിട്ടില്ല, 1, 2, 3 രോമുണ്ട് മൂട്ടിൽ. അക്കാലത്ത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾ ക്ഷമിക്കല്ലാതെ മാറുകയല്ല. കുത്തി കുറെ കേട്ടാൽ നിങ്ങൾ ചെയ്തതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒന്നവിടെ ഇരിക്കി. എൻ്റെ വീട്ടിൽ എന്നെ തെരഞ്ഞ് ഒരു ബാഗ് എടുത്ത് ഒരാൾ വന്നു. അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ മറ്റൊരാളുണ്ട്. വന്നയാൾ പാൻ്റാണ് കൊടുത്തത്. അപ്പോൾ അന്വേഷിച്ചു വന്നു, മുഹമ്മദ് മദനി എന്ന് പറഞ്ഞ ആളെവിടെയാണ്? അപ്പോൾ ഞാൻ അബ്ദുൽ മവാസായ പിറ്റേ കൊല്ലാണ്. അപ്പോൾ എന്നെ ഒരാൾ കാണിച്ചു കൊടുത്തു ഇയാൾക്ക്. അപ്പോൾ ഇയാൾ മെഡിക്കൽ കോളേജിൽ പത്തോളജിയിൽ ട്യൂട്ടറായി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചോ. ആ വാ. അദ്ദേഹം ആരോടും നീ വാന്ന് പറയും. വളരെ വയസ്സിയെന്ന ആളായാലും തർക്കമില്ല, ഏത് തരത്തിലുള്ള ആളുകൾ നീ വാ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. നമുക്കുറിച്ച് പറയാണ്ട് എന്നും പറഞ്ഞ് എൻ്റെ തോളിൽ കൈവച്ച് അദ്ദേഹം ഇങ്ങനെ പോയി. കുറേ നടന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിലാണ് ഇദ്ദേഹം ഞാൻ പഠിച്ച മദീനത്തുലുള്ള അറബിക് കോളേജിൽ നിന്ന് പഠിച്ച ആദർശത്തിൻ്റെ പ്രത്യക്ഷമായ പ്രബോധന പ്രവർത്തകനായി മാറുന്ന ഒരു വലിയ ഡോക്ടറാണ് എന്ന വിവരം ഞാൻ എൻ്റെ നാട്ടുകാരെ അറിയുന്നത്. അങ്ങനെയാണ് ഐ എസ് എമ്മിനെ ഞാൻ പരിചയപ്പെടുന്നത്
എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കാലത്ത് ഏത് കാലമാണ്? അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റിനെ പറ്റി നിങ്ങൾക്കറിയാമോ? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ബഹുവന്യനായ KSK തങ്ങൾ റഹിമഹുള്ള അബറുകളായിരുന്നു ISM സംസ്ഥാന പ്രസിഡന്റ്. അന്നത്തെ അതിൻ്റെ സെക്രട്ടറി ബഹുവന്യനായ അലി അബ്ദുൽ റസാഖ് മൗലവിയുമായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി പിന്നീട് പ്രസിഡൻ്റായി വന്നത് കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി വീട്ടിലെ സുഖമില്ലാതെ കഴിയുന്ന ബഹുവന്യനായ TK മൊഹിയുദ്ദീൻ ഉമരിയാണ്. അദ്ദേഹം ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി ഇന്നും രോഗിയാണെങ്കിലും വീട്ടിലുണ്ട്. അതിനുശേഷമാണ് 1975 ഈ ഡോക്ടർ ചെയ്ത ഒരു കാര്യം വളരെ ഹൃസ്വമായിട്ടെങ്കിലും നാം ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരിൽ ചിലരൊക്കെ അവിടെയും ഇവിടെയുമായി സ്വന്തം ചിലവിലും അധ്വാനത്തിലും ഇസ്ലാഹി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ ഡോക്ടർ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ അദ്ദേഹം ഒരു മുജാഹിദ് ഉമറാക്കലിൽപ്പെട്ട ഒരാളുടെ മകളെ വിവാഹം കഴിച്ചു. അദ്ദേഹം തിരിക്കോട്ട് പോക്കരാജിന്ന അദ്ദേഹത്തിൻ്റെ പേര് വയ്യോളിക്കാരൻ. അദ്ദേഹം ഈ മനുഷ്യനെ ഇതുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു താല്പര്യത്തെ പറ്റി അയാൾക്ക് ജനിപ്പിച്ചു. അയാൾ അത് അന്ന് തൊട്ട് തൻ്റെ രാഷ്ട്രീയമൊക്കെ മതിയാക്കി ജോലി കഴിഞ്ഞാൽ ഈ പ്രവർത്തനവുമായി ഉറങ്ങിക്കിടക്കുന്ന മുജാഹിദ് വൃത്തങ്ങളെ അതിശയിപ്പിക്കുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. പല നാടുകളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. PK മൂസ മൗലവി പോലുള്ള ആൾക്കാരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പോകാൻ മൂസ മൗലവി അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും ആ രൂപത്തിൽ അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് നിലവിലുള്ള നമ്മുടെ പ്രസ്ഥാനം വളരെ ശക്തിയായി അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തോടൊപ്പം നിരന്തരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു 10 വർഷം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ ഡോക്ടർ AWH എന്ന സംഘടന രൂപീകരിക്കുന്നത് വരേക്കും അദ്ദേഹം നമ്മോടൊപ്പം ഈ രംഗത്ത് സജീവമാവുകയും പല രംഗങ്ങളിലും നാം വളരെ ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ പരിപാടികൾ വളരെ സജീവമായി മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും പല വിധത്തിലുള്ള മീറ്റിങ്ങുകളും എല്ലാം നടക്കുകയും കേരളത്തിലെ ജനത വളരെ അടിയുറച്ച രൂപത്തിൽ മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റും ഞങ്ങളൊരുപാട് ആൾക്കാർ, ബഹുവന്യനായ KP AP, അതുപോലെ തന്നെ ഉമർ സുല്ലമി, അലി അബ്ദുൽ റസാഖ് മൗലവി എന്ന് വേണ്ട, സയ്യിദ് മൗലവി, ഉമർ മൗലവി തുടങ്ങി എല്ലാ മഹാന്മാരും അദ്ദേഹത്തോടൊപ്പം വളരെ ശക്തിയായി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുകയും ഇവരുടെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ചെവിക്കൊള്ളുകയും അങ്ങനെ നാട് മുഴുവൻ യാത്ര പോകുന്ന ഒരവസ്ഥയും പ്രസംഗത്തിന് വരുന്നൊരവസ്ഥയും മുജാഹിദുകൾ ശ്രദ്ധിക്കപ്പെടുന്നൊരവസ്ഥയും സംജാതമായി. എന്നാൽ ഇവിടെ ബഹുവന്യനായ KNM സംസ്ഥാന ട്രഷറർ, അന്നത്തെ ഈ ISM പ്രവർത്തകന്മാർക്ക് ഒരു വിധത്തിലുള്ള സൗകര്യവും ഇല്ലായിരുന്നു എന്നുള്ള വസ്തുത വിശദീകരിക്കുകയുണ്ടായി. യാത്ര പോകാൻ പണമില്ല, വാഹനങ്ങളില്ല, ബസ് ഇതുപോലെ ഇല്ല. എവിടെയെങ്കിലും കാത്തിരുന്ന് പ്രസംഗത്തിൻ്റെ സമയത്ത് അവിടെ എത്തിച്ചേരണം. അതിനുവേണ്ടി എമ്പാടും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ രൂപം കുറേയൊക്കെ അനുഭവിക്കാനും എനിക്കോ എൻ്റെ കൂടെയുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ബഹുവന്യരായ നേതാക്കൾ നമ്മെ പിരിഞ്ഞു പോയി. അവരൊക്കെ ഈ രംഗത്ത് രാവും പകലുമില്ലാതെ, KP മുഹമ്മദ് മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാനും KK മുഹമ്മദ് സുല്ലമി റഹിമഹുള്ള അവരുകളും സുല്ലം സലാമിലെ അധ്യാപകരായിരുന്നു. ആ സമയത്ത് KP ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു മാസത്തിൽ 30 ദിവസമല്ലേ ഉള്ളത്, എന്നാൽ 32 ദിവസമാണ് നിങ്ങൾ രണ്ടാളിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ഇതുപോലെ ഞങ്ങൾ മാത്രമാണോ? അല്ല, പല ഫീൽഡിൽ പല രൂപത്തിൽ നമ്മുടെ നേതാക്കളൊക്കെയുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെ തുടങ്ങാത്തതുകൊണ്ടാണ് എന്നെപ്പറ്റി പറഞ്ഞത്.
ഞാൻ എന്നെ ഒരു വലുതാക്കുകയല്ല, ക്ഷമിക്കണം നിങ്ങൾ, ആ വിഷയം പറഞ്ഞു വരികയാണ്. ഗപ്പി അറിഞ്ഞ് നിങ്ങൾ പിന്നെ കോളേജ് വരുമാണല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം, അതുകൊണ്ട് ആഴ്ചയിൽ നിങ്ങൾ ദിവസം ചുരുക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയുമായിരുന്നു. എങ്കിലും ആ കാലത്ത് ഈ സംഭവങ്ങളോട് താല്പര്യം കാണിച്ച ജനങ്ങൾ എന്നും പ്രസംഗിക്കാൻ വിളിക്കുകയും അതൊക്കെ ഏൽക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു കാലഘട്ടമാണ്. കുറഞ്ഞ ആൾക്കാരെ നമ്മൾക്കുള്ളൂ. എന്നാൽ ടി പി അബ്ദുള്ള മദനി പോലുള്ള സംസ്ഥാനത്തിൻ്റെ നമ്മൾ ഇന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ സ്വന്തം മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് അദ്ദേഹം ആ പ്രസംഗിക്കുന്ന സ്ഥലത്ത് വരികയും പലപ്പോഴും അദ്ദേഹം ആ മോട്ടോർ സൈക്കിളിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്ത് അപൂർവമായി സൗകര്യമുള്ള ആൾക്കാർ നമ്മിൽ ഇന്ത്യ കാഴ്ചയിൽ ടി പി തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ്. ഇങ്ങനെ അറിയില്ല. ഏതായാലും അത്തരം ഒരു ഘട്ടത്തിലാണ് ഐ എസ് എമ്മിൻ്റെ വളർച്ച സത്യത്തിലുണ്ടായത് എന്ന് നാം മനസ്സിലാക്കണം. അതിനുണ്ടായ ഒന്ന് രണ്ട് കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് ഞാൻ ഓർമ്മയിൽ നിന്ന് ഒട്ടും തെറ്റാതെ ഞാൻ പറഞ്ഞല്ലോ, 1975 മുതൽക്ക് 78 വരെയാണ് ഞാൻ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായത്. എന്നാൽ അതിൻ്റെ സെക്രട്ടറിമാരായി അലി അബ്ദുറസാഖ് മൗലവി, നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ഇതിഹാസം സൃഷ്ടിച്ച കെ വി മൂസ സുല്ലമി റഹിമഹുള്ള, അതുപോലെ തന്നെ കെ കെ മുഹമ്മദ് സുല്ലമി, പിന്നീട് പ്രസിഡൻ്റായി വന്ന സത്യത്തിൽ സംസ്ഥാന നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മുമ്പാണ് ഞാൻ പ്രസിഡൻ്റായത്. ഞാൻ പ്രസിഡൻ്റ്ഷിപ്പിൽ നിന്ന് ഒഴിവായ ശേഷമാണ് ബഹുമാനപ്പെട്ട ടി പി 4 കൊല്ലം പ്രസിഡൻ്റായി ഐ എസ് എമ്മിനെ നയിച്ചത്. ആ രൂപത്തിൽ ഇന്ന് വരേക്കുള്ള ഐ എസ് എമ്മിൻ്റെ ശൃംഖലകൾ അതിശക്തമായി ഓരോ വർഷവും വളരെ വളരെ മുന്നോട്ട് വന്ന ഒരനുഭവമുണ്ടായി. ഇതിനൊക്കെ ഒരു പ്രത്യേകമായ സംഭവമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന്, ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് പി വി അസൻ സാഹിബിനെ ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഓർക്കുകയാണ്. അദ്ദേഹം കോയമ്പത്തൂരിലെ ഒരു വർത്തക പ്രമുഖനാണ്. എല്ലാ ആഴ്ചയിലും ബേപ്പൂര് വരും, ഇസ്ലാഹി പ്രവർത്തനവുമായി ബന്ധപ്പെടും. ഈ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്ന ഡോക്ടർ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം കോയമ്പത്തൂരിൽ പലയിടത്തും പോയി സന്തുകളായി തിരിഞ്ഞ് ഇടയ്ക്കിടെ പ്രസംഗിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, വളരെ ആലോചിച്ച് തീരുമാനിച്ച ഒരു നിർദ്ദേശപ്രകാരം കോയമ്പത്തൂർ വെച്ച് ഒരു ക്യാമ്പ് നടക്കുകയുണ്ടായി. ഈ ക്യാമ്പിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലൊന്ന് 200 ചെറുപ്പക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ ഐ എസ് എമ്മിൻ്റെ ചരിത്രത്തിൽ കേരള ഹുദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിനും ഏറ്റവും വലിയ മുതൽക്കൂട്ടുണ്ടായ ഒരു ക്യാമ്പായിരുന്നത്. അതിൽ ഞങ്ങൾ മദ്രാസ് മെയിലിന് കോഴിക്കോട് നിന്ന് വണ്ടി കയറി, കോയമ്പത്തൂരിലേക്ക് ട്രെയിനില്ല, പോത്തന്നൂരിറങ്ങുമ്പം നിങ്ങളിന്ന് ചെയ്ത പോലെ ഞാനിവിടെ വന്ന അത്ഭുതപ്പെട്ടു പോയി. എനിക്കൊരുത്തരം ഒരു തൊപ്പി തന്നിട്ട് പറഞ്ഞു ഇതിട്ട് അത് കയറാൻ പറ്റുള്ളൂ തന്നെ. പൊന്നാര മോനെ എപ്പം ചിന്നെ ഇടങ്ങറാക്കല്ലേ, നിൻ്റെ തല വിയർത്താൽ ആകെ കുഴങ്ങും, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ടി പി ഒക്കെ ഇല്ലാത്തൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. ബാക്കി നിങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, ഞാനിപ്പോൾ ഏതൊരു ലോകത്താണുള്ളത്. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു പോരും പേടി, എങ്ങനായിരിക്കും ഇപ്പോൾ ഐ എസ് എമ്മിൻ്റെ ക്യാമ്പ്, 10,000 ചെറുപ്പക്കാരെ പങ്കെടുപ്പിക്കുന്നാണ് അവർ പറയണത്, അതൊന്ന് കാണു തന്നെ വേണമല്ലോ. അപ്പോൾ 10,000 തെയ്യോ എന്ന ബേജാറിലാണ് സത്യത്തിൽ ഞാൻ ഇവിടേക്ക് കയറി വന്നത്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഒന്ന് അയില പോയി നോക്കി. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, അയില കടക്കാൻ പറ്റൂല, ആരെയും അനുവദിക്കൂല, ഇങ്ങൾക്കൊക്കെ റൂട്ടുണ്ട് അയില വരിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇപ്പുറത്ത് വന്ന് ഇവിടെ ഉണ്ട് സബാനിയാക്കൾ ഇരിക്കണ്, ഏതായാലും അവരെന്നെ അറിയുന്നവരുണ്ട്, എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ബേഡജൊന്നുമില്ല, കിട്ടിയിട്ടില്ല മക്കളെ എന്നാ. അങ്ങനെ അവർ വന്ന് ഇവിടെ കണ്ടു നോക്കുമ്പം ഞാനൊരു അത്ഭുത ലോകത്താണ് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളത് ശരിക്കും അത്ഭുത ലോകമായി തന്നെ സൃഷ്ടിച്ചു. മഗ്രിബ് ഇശാവും നമസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് മുമ്പ് ആ മുസല്ലികൾക്കൊക്കെ നമസ്കാരക്കാർക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടം നിങ്ങൾ കസാര ഒരുക്കി ചോദിച്ചു. എത്ര വേഗത്തിലാണ് കുട്ടികളെ
നിങ്ങൾ പണിയെടുത്തത് എന്ന് ആലോചിച്ചോ. ഞാൻ കണ്ണീർ പൊഴിക്കുകയായിരുന്നു നിങ്ങളുടെ ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്. നമസ്കാരം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ മാരിബ മിശാവ് നമസ്കരിച്ചപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ സന്നദ്ധരായ ഒരു വലിയ യുവനിര ഇതാ ഇസ്ലാഹി പ്രവർത്തനത്തിന് മുന്നോട്ട് ഇതാ ഗമിക്കാൻ വന്നു എന്നൊരു സന്തോഷകരമായ അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ആ ക്യാമ്പിലേക്ക് കിടക്കുകയാണ്, ഞാൻ പെട്ടെന്ന് മതിയാക്കാം, കയറിപ്പോയെങ്കിൽ എന്നോട് ഈ നിർത്തിക്കാളാന്ന് പറഞ്ഞാൽ മതി, എന്തുകൂടി പറയാതിരുന്ന് കൂടാന്ന് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് കോയമ്പത്തൂർ ഇറങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങളിട്ട മാതിരി ഒരു വെള്ളത്തൊപ്പിട്ട എല്ലാവരും ഇറങ്ങി. അങ്ങനെയായിരുന്നു നിർദ്ദേശം, ഡയറക്റ്റ് നിർദ്ദേശമാണ്. ആ തൊപ്പിയിട്ട് ഞങ്ങൾ 75 ആൾക്ക് മാത്രം കയറാവുന്ന ഒരു ബസ്സിൽ കയറി ഞങ്ങൾ കോയമ്പത്തൂർ അസൻ സാഹിബിൻ്റെ ആസ്ഥാനമുള്ള സ്ഥലത്തേക്ക് വന്നു. ബാക്കിയുള്ളവർ പല വാഹനങ്ങളിലായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ ജനങ്ങൾക്കൊക്കെ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് അന്ന് കാര്യങ്ങൾ നടന്നത്. ഈ ക്യാമ്പ് ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു. കൃത്യമായി 3 ദിവസം അത് നടക്കുകയുണ്ടായി. അവിടെ നടന്ന 3 ദിവസത്തിനുള്ള ചിലവിൽ 30% മാത്രമാണ് ഡോക്ടറും ഞങ്ങൾ ആൾക്കാരും പിരിപ്പിച്ചിട്ടുണ്ടായത്. ബാക്കി അതിന് വേണ്ട മുഴുവൻ എക്സ്പെൻസും ചിലവും ബഹുവന്യനായ PV അസൻ സാഹിബ് അവറുകളാണ് നിർവഹിച്ചിരുന്നത്. അള്ളാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ അതിൻ്റെ ലാഭം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ നിങ്ങളെപ്പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ക്യാമ്പിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, കേരളത്തിലെ ഇസ്ലാഹി പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും അന്ന് അതിൽ പങ്കെടുത്തിരുന്നു. നിങ്ങൾക്ക് കുട്ടികളാണ്, നിങ്ങൾ ഇവിടെ വിവരമുള്ളവർക്ക് കേൾക്കാൻ അരോചകമായി തോന്നിയാലും കുട്ടികളായ നിങ്ങളെ ആ പേരുകളൊന്ന് കേൾക്കി. ഞാൻ ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. തെറ്റിപ്പോയെങ്കിൽ അയാളെ തെറ്റാണ്, ഈ സംഗതി തെറ്റല്ല നിങ്ങൾ മനസ്സിലാക്കണം. ശരിയെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കുകയും ചെയ്യണം. ഒന്ന്, ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിലെ വലിയ ഹദീസ് പണ്ഡിതനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ചരിത്രം ചെയ്തിട്ട് അലവി മൗലവി, ഒരു നാട്ടിൽ ചെന്ന് 3 ദിവസത്തെ വയതുകൊണ്ട് തൗഹീദ് ഹൃദയങ്ങളിലേക്ക് പ്രകാശിപ്പിക്കുന്ന PZ മൗലവി, നമ്മുടെ ബഹുവന്ധ്യനായ ഉമർ മൗലവി, KP മുഹമ്മദ് മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി, PK അലിദുറസാഖ് മൗലവി, CP ഉമർ സുല്ലമി, പാലക്കാട് അലി അബ്ദുൽ അലി മൗലവി, പിന്നെ ചെറുപ്പക്കാരായ ഞങ്ങൾ TP അബ്ദുൽമതിരി അപ്പണ്ടോ ഇങ്കിച്ചല്ല, പിന്നെ KK മുഹമ്മദ് സുല്ലമി ഉണ്ട്, അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അതിലെ TC അബ്ദുൽ മജീദ്, ജമാലിയ കോളേജിലെ പ്രിൻസിപ്പളായി അവിടെ പിരിഞ്ഞ് അവിടെ തന്നെ കുടുംബമായി താമസിക്കുന്ന, വലിയ എത്തിങ്ങാനൊക്കെ നടത്തുന്ന, ഈ കേരളത്തിലുടനീളം തെണ്ടി അടക്കുന്നതിൽ വജീവ പങ്കുവഹിച്ച ഒരാളായിരുന്നു. ഈ ക്യാമ്പിൽ ഉമറാക്കളായ ചില ആൾക്കാർ പങ്കെടുത്തിരുന്നു. പ്രഗത്ഭനായ കൊല്ലംകണ്ടി മമ്മു സാഹിബ്, അദ്ദേഹം ബാലുശ്ശേരിക്കാരനാണ്, ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് വളരെ സജീവമാവുകയും തൻ്റെ ധനം വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹിം ഹാജി, അതുപോലെ തന്നെ പരേതനായ AV അബ്ദുറഹ്മാൻ ഹാജി, അദ്ദേഹത്തിൻ്റെ മരുമകനായ ഡോക്ടർ കുഞ്ഞഹമ്മദ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായ വക്കീൽ കുഞ്ഞഹമ്മദ്, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള, ഇങ്ങനെ തൊട്ട് പ്രഗത്ഭരായ ഉമറാക്കളും ഉലമാക്കളും നേതൃത്വം നൽകിയ ഈ ക്യാമ്പിൻ്റെ സ്വഭാവങ്ങനെന്ന് പറഞ്ഞാൽ, പല ബേച്ചുകളായി ഞങ്ങൾ നാട് മുഴുവൻ ആ പ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കും. എന്നിട്ട് 30 ആളുള്ള 5 ഗ്രൂപ്പുകളുണ്ടാക്കി അതിൽ കുറച്ചാൾക്കാരെ ചേർത്ത് പല നാടുകളിലും സഞ്ചരിച്ച ശേഷം അവസാനം രാത്രി ഒരു അങ്ങാടിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രസംഗിക്കും, ചിലപ്പോൾ ഞങ്ങളോട് പ്രസംഗിക്കാൻ പറയും. ഈ അലബി മൗലവി നേതൃത്വം നൽകുന്ന ഗ്രൂപ്പിലായിരുന്നു ഞാനും KK മുഹമ്മദ് സുല്ലമിയൊക്കെ ഉണ്ടായിരുന്നത്. തൃശ്ശനാപ്പള്ളി റോഡ് വേർതിരിക്കുന്ന ഒരു യാറമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് മനുഷ്യൻ വന്നാലും വണ്ടി പോയാലും അതിനെ ചുറ്റിയാ പോവുക. അവിടെ വെച്ച് AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുള്ള ഒരു പ്രസംഗം ചെയ്തു. ഗംഭീരമായ പ്രസംഗത്തിൽ അദ്ദേഹം ഈ ഖുറാഫാത്ത് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഖബറിലെ കാശ് വാങ്ങി വിറ്റ് ഭക്ഷണം കഴിക്കുകയും ജീവിക്കുകയും ചെയ്തതിനേക്കാൾ വ്യഭിചാര കുറ്റം ചെയ്ത് ജീവിക്കുന്നത് അത്ര കുറ്റകരമാവില്ല എന്ന് വരെ അദ്ദേഹം പ്രസംഗിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അത്രക്ക് നാട്ടിലുടനീളം
വമ്പിച്ച പ്രചോദനം ഇതുമൂലം ഉണ്ടായിത്തീർന്നു. ഹനഫി മദ്ഹബുകാരായിരുന്ന ആൾക്കാർക്ക് ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരണമെന്ന് പറഞ്ഞു. അവർ നമ്മൾ അണിനിരന്നു. ചില ചില ദാതമാരായ പ്രതിയോഗികളുണ്ടായിരുന്നവർ, നമ്മുടെ ശത്രുക്കളായിരുന്നവർ ഇന്നും അന്നും നമ്മുടെ സജീവ പ്രവർത്തകനായി മാറി. ഈ ചെറുപ്പക്കാർ നാട്ടിൽ വന്ന ശേഷം കേരളത്തിലുടനീളം വമ്പിച്ച വിപ്ലവങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത ഇപ്പോൾ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയും അങ്ങനൊരു സംഭവം നടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ക്യാമ്പിന് മുഖേന ഉണ്ടായിത്തീർന്ന ചില ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ പ്രസംഗിക്കാൻ നേതാക്കൾ മുന്നിൽ നിന്ന് വേണ്ടി നമ്മളെ പഠിപ്പിക്കുക ചെയ്ത് അവർ പറഞ്ഞു ഇന്ന വിഷയം സംസാരിക്കും എന്ന് പറഞ്ഞു. അതിന് വല്ല പോരായികയുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം വിശദീകരിക്കും. ഒരു വലിയ സംവാദം നടത്തി ഞങ്ങളെ കൊണ്ട് തന്നെ. വിവാദത്തിന് അടിമവേല, അനുസരണം, ആരാധന എന്ന മൂന്നർത്ഥമുണ്ട് എന്നും അടിമവേല ആരാധന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അത് ഇന്ന രൂപത്തിലാണ് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും സലഫുകളുടെയും തമ്മിലുള്ള തർക്കം അവിടെ രണ്ടാൾ അവതരിപ്പിക്കുകയും അതിൻ്റെ ശരിയുത്തരം അവസാനം അലവി മൗലവി വിശദീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഷെയ്ഖ് മൗലവി മറ്റൊരു സ്ഥലത്ത്, സയ്യിദ് മൗലവി വേറൊരു സ്ഥലത്ത്, ഈ രൂപത്തിൽ വലിയ പ്രവർത്തനവും പ്രചോദനവും ഉണ്ടായതാണ് പിന്നീട് കേരളത്തിൽ ISM വികാസത്തിന് പ്രത്യേകം കാരണമായത് എന്ന് ഓർക്കുകയാണ്. ഇതിനുണ്ടായ ഒരു മറ്റൊരു സവിശേഷത എന്താന്ന് പറഞ്ഞാൽ, കോയമ്പത്തൂർ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം KV മൂസസുല്ലമിയെ പറ്റി അല്പം സംസാരിക്കേണ്ടത്. ISM കരുത്തനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. നിങ്ങൾ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം കോയമ്പത്തൂർ ഗോവൈ ഹോസ്പിറ്റലിൽ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ കയറ്റി കിടത്തി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മറ്റൊരു ഓപ്പറേഷന് വേണ്ടി ഒരു അമുസ്ലിം സ്ത്രീയെയും തൊട്ടടുത്ത ബെഡിലിങ്ങനെ കാത്തു കിടക്കുക അവർ രണ്ടാണ്. കുറച്ച് സമയമുണ്ട്. ആ സമയം ഉണ്ടായപ്പോൾ മൂസ മൗലവി KV ആ പെണ്ണിനെ പരിചയപ്പെട്ടു, വീട് ചോദിച്ചു, നാട് ചോദിച്ചു, സംസാരിച്ചു. അപ്പം അവർ അദ്ദേഹം ചോദിച്ചു നിങ്ങളോട്, നിങ്ങൾക്ക് പേടിയുണ്ടോ ഓപ്പറേഷനെ പറ്റി? അപ്പോൾ അവരെ സങ്കടമൊക്കെ പറഞ്ഞപ്പം KV അവരെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവം തമ്പുരാന് നമുക്ക് നൽകിയത് എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കും, അതിനു വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഞാൻ ആ ദൈവത്തിൽ വിശ്വസിച്ച ആളാണ്, അത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന്. ആ അദ്ദേഹം ഓപ്പറേഷന് തിയേറ്ററിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ കൂടെയുള്ള ഒരു സ്ത്രീയെ ഉപദേശിച്ച മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു തആല സുഖപ്പെടുത്തി നമുക്ക് തിരിച്ചു തരികയല്ല ചെയ്തത്, അദ്ദേഹം ആ ഓപ്പറേഷനിൽ രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. അള്ളാഹു അദ്ദേഹത്തെ അവൻ്റെ സ്വർഗാവകാശികളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രക്ക് അദ്ദേഹം ഈ രംഗത്ത് സജീവമായിരുന്നു. ഏതൊരു നാട്ടിലും സ്വന്തം ചിലവിൽ അധ്യയനിച്ചു പോകും. ഒരു കാര്യം കൂടി പറയട്ടെ, ദുഃഖകരമായൊരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിലൊന്ന്, ഈ ഷബാബ് എന്ന് പറഞ്ഞ ഒരു പാക്ഷികുണ്ടായ കഥ നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. അത് നിങ്ങൾ വിരസത തോന്നരുത്. പണ്ടൊക്കെ ഞങ്ങൾ പടച്ചോനെ പേ നമ്മളെ പ്രവർത്തനത്തിൻ്റെ കാര്യം ഒരു പത്രത്തിൽ അടിച്ചു വരയാൻ കണ്ടാൽ എന്തൊരാഗ്രഹമെന്നറിയോ? അങ്ങനത്തെ ഒരു കാലത്താണ് ഷബാബ് പത്രം തുടങ്ങിയത്. ഷബാബ് പത്രം പാക്ഷികമായിട്ടാണ് തുടങ്ങിയത്. പലപ്പോഴും അത് ഫണ്ട് ഉണ്ടായിരുന്നില്ല. അതിന് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടിയിട്ട് വരിയിടും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, TP Abdul Qayyum മദനിയെ പോലുള്ള ആൾക്കാർ നല്ല സംഖ്യ കൊടുക്കുമ്പോൾ അത്ര കൊടുക്കാൻ എന്നെ പോലത്തെ അവർക്ക് കഴിയില്ല. പക്ഷേ ഞങ്ങൾ 35 മെമ്പർമാർ ഒരു മാസത്തിലൊരിക്കൽ വിചിന്തൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഷബാബ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി വരി സംഖ്യ കൊടുത്തതിന് ശേഷമാണ് അത് 15-ാം ദിവസം പുറത്തിറങ്ങാറ്. അങ്ങനെയായിരുന്നു ഈ ഷബാബ് എന്ന പത്രം നമ്മൾ വളർത്തിയെടുത്തത് എന്നുള്ളതും. അതൊരു ചെറിയ മുണ്ടം അബ്ദുറസാഖ് സാഹിബിനെ അതിൻ്റെ പ്രവർത്തകരായി, അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ, സജീവ എഴുത്തുകാരനും പ്രവർത്തകരുമായുള്ള ആ ഒരു ടീം വളർന്നതാണ് ഇസ്ലാഹി കേരളത്തിന് ചരിത്രം ഉണ്ടാക്കിയത് എന്നും ഉള്ള വസ്തുതയാണ്. പക്ഷേ
ഏറെ ദുഃഖകരമെന്ന് പറയട്ടെ, 2000 ഈ ISM-നെ, ജനസമ്മതി നേടിയ ISM-നെ, സമൂഹത്തോളിലേറ്റിയ ISM-നെ കുറച്ചാൾക്കാർ ചേർന്ന് വളരെ വ്യാജമായിട്ട് അവരുടെ ഒരു കുത്തകയായി രജിസ്റ്റർ ചെയ്തു. 2000 രജിസ്റ്റർ ചെയ്ത ISM-ഉം കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ 66 രൂപീകരിച്ച് ഇന്ന് 50 വർഷത്തിലെത്തിയ ISM-ഉം ഒന്നാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കേന്നമിൻ്റെ ISM അതിങ്ങനെ പരമ്പരാഗത തുടരുകയാണ്. അതിൻ്റെ ഇടക്ക് പല വ്യാജ പേരുകളിലും നമ്മെ നശിപ്പിക്കാൻ പല പ്രവർത്തകരും പല രൂപത്തിൽ വരും. അവർ എന്തൊരു ദുരുദ്ദേശമാണ് കരുതിയതെങ്കിൽ അവരുടെ ഉദ്ദേശത്തിന് അള്ളാഹു തആല അവർക്ക് പ്രതിഫലം കൊടുക്കും. പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ സുഗമമായി ഒഴുകി ഒരു ആറ് പോലും ഒഴുകുന്ന പ്രസ്ഥാനത്തെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളായിപ്പോയി അവരുടെ ഈ ശൈലിയിലൂടെ സംഭവിച്ചത്. കാരണം അതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാളും ഒരു അഭിപ്രായ വ്യത്യാസവുമായി വന്നാൽ അയാളും അതുമായിട്ടാണ് പോകും. CN അഹമ്മദ് മൗലി വന്നു, അദ്ദേഹം കുറച്ചു കാലം നിന്നു, അദ്ദേഹം പോയി, സംസ്ഥാന സംഘടനക്കൊന്നും പറ്റിയില്ല. ചേകന്നൂർ മൗലി വന്നു, അദ്ദേഹത്തിൻ്റെ CM അറിഞ്ഞു, സംഘടനക്കൊന്നും പറ്റിയില്ല. പലരും വന്നു, വിരോധമുണ്ടായില്ല. പക്ഷേ ഈ സംഘടനയെ അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ട്, പണ്ഡിതന്മാരെ കണ്ണീരുടിപ്പിച്ചുകൊണ്ട്, കുടുംബത്തെ ശിഥിലമാക്കിക്കൊണ്ട്, ജ്യേഷ്ഠനെയും അനുജനെയും തെറ്റിച്ചുകൊണ്ട് ഈ തൗഹീദിൽ ഒഴുകിയിരുന്ന ഈ പ്രസ്ഥാനത്തെ കീറിപൊറിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് ചില്ലറ വേദനയല്ല. അവിടെയാണ്, അവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമ അവലംബിച്ചുകൊണ്ടും രംഗത്ത് വരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യമാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, കേരള ഹിന്ദുത്വ മുജാഹിദിൻ്റെ മുൻനിര ഒക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളാണ്, നിങ്ങളിൽ നിന്നാണ് എല്ലാ ഘടകങ്ങളും വളരെ സജീവമായി രംഗത്ത് വരേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ സജീവമായി രംഗത്ത് വരണമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ബാധ്യത നിങ്ങൾക്കാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മനസ്സിലുള്ള വേദന നിങ്ങളുമായി പങ്കിടാനുള്ള അങ്ങേയറ്റത്തെ ആവേശം കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇവിടെ ഒരു കാര്യം, അനസ് മൗലവിയൊക്കെ പ്രസംഗിച്ച ഈ പ്രസംഗം ഒരു നാട്ടിലെ ഏതെങ്കിലും ജനങ്ങളോടാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിൽ അദ്ദേഹം നടത്തുകയാണെങ്കിൽ, ഞാൻ പറയുന്നു ആ മഹല്ലിലെ സർവ്വസന്നാഹങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വ്യയം ചെയ്യാൻ ആൾക്കാർ സന്നദ്ധരാകും. നമുക്ക് അതിനേക്കാൾ സുഗമമായ രൂപത്തിൽ നമ്മുടെ എളിയ സംഭാവനകളും സഹായങ്ങളും നൽകി ആ പറഞ്ഞ കാര്യം, അതേ ISM-ൻ്റെ 1 പ്രവർത്തനത്തിന് മതിയായ 1.25 കോടി ഉറുപ്പ്യ നമുക്കുണ്ടാക്കാൻ കഴിയും. അതുണ്ടാക്കി ഇവിടെ കൊടുത്ത് കണക്കറിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ. വെറുതെ കസാല ഒഴിവാക്കരുത്. നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം അർപ്പിച്ച് സ്വർഗം വാങ്ങാൻ നമുക്ക് കഴിയണം. നമ്മൾ ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരു വേദനയുമില്ലാതെ സ്വർഗം കണ്ടുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരുകയും അള്ളാഹുവിൻ്റെ തൃപ്തി തേടുകയും ചെയ്യണം. അതിനുവേണ്ടി നാം നിരന്തരമായി ശ്രമിക്കണം, നമ്മൾ ഐക്യപ്പെടണം, സജീവ പ്രവർത്തനത്തിലേർപ്പെടണം. നമുക്ക് ഇനി തളർച്ച വരരുത്, എവിടെയും ഒരുവിധത്തിലും തളർച്ച വരരുത്. നാം ഒന്നിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ, സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ നാം അകന്നു പോകരുത് എന്നും, വിട്ടുവീഴ്ചയും സ്നേഹവും നമുക്കുണ്ടാകണമെന്നും ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മഹാന്മാരായ ഈ മുൻഗാമികൾക്കൊക്കെയും, നമ്മുടെ മാതാപിതാക്കൾക്കും, നമ്മിൽ നിന്ന് പിരിച്ചു പോയ സ്നേഹജനങ്ങൾക്കും അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സന്തോഷകരമായ അവസ്ഥ പോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും നമ്മെ സഹായിച്ചവർക്കും ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ അവൻ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ എന്നെ സഹിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്ഥലം വിടുന്നു. വാഹൃദാന അനിൽ അഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.